ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ അസ്രസ്കാരത്തിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നൂലപ്പവും ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, നാല് പച്ചമുളക്, ഒരു അഞ്ചാറ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അരക്കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചും ബീഫ് വെച്ചും മട്ടൺ വെച്ചും എല്ലാം ചെയ്യാം. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമുളക്ക് മാറി ഒന്ന് വാടി വരട്ടെ. ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി, അത് അവിടെ ഇരുന്ന് ആയിക്കോളും. ആ സമയം കൊണ്ട് ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പാലെടുക്കുക, തേങ്ങാപ്പാലെടുക്കുക. ഒന്നാം പാലും രണ്ടാം പാലുമാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാം പാല് കുറച്ച് വെള്ളത്തിലെടുക്കുക, പക്ഷേ ഒന്നാം പാല് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നാം പാലെടുക്കുക. അപ്പം അത് രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് ടീസ്പൂൺ ഫുള്ളായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഉലുവ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എൻ്റെ ചെറിയ സ്പൂണാണ്, നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. നമ്മുടെ ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉലുവപ്പൊടി ഇടാൻ മറന്നു പോകരുത്, അതാണ് ഇതിൽ ടേസ്റ്റ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ അടച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ കറി വെക്കുന്നത് ഉച്ചക്ക് തന്നെ വെക്കുന്നതാണ് കേട്ടോ. ഉച്ചക്കാണ് ഞാൻ കറി വെക്കുന്നത്. ചിക്കനെല്ലാം വെന്ത് നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വെള്ളത്തോട് കൂടിയിട്ടാണ് ഞാൻ രണ്ടാം പാലം എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ പാലൊഴിച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതാ ഒരു ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇനി മൈദ ഉപയോഗിക്കാത്തവർ ഉണ്ടെങ്കിൽ ഒരു അഞ്ചെട്ട് ഒരു എട്ട് പത്ത് കാഷു അരച്ചിട്ട് കുതിർത്തി അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കറി നല്ല കറക്റ്റ് തിക്കല്ലായി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇനിതാ ഞാൻ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും എല്ലാം കറക്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമുക്ക് വേണ്ട കറക്റ്റ് ഫോർമുല ആയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇനി നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചതാണ്. അപ്പോൾ ചെറുതായി ഒന്ന് തിള വരണ്ട, അതാ ഇതുപോലെ ആയാൽ മതി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിൻ്റെ ചെറിയൊരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്, ഈസി റെസിപ്പിയാണ്. അപ്പോൾ കറി ഞാൻ
ഉച്ചക്കാണ് ഉച്ചൻ്റെ മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഡോണറ്റ്സ് ആണ്. അപ്പോൾ ഇത് അതിനായിട്ട് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ്റെ പീസുകൾ, കഴുകി വൃത്തിയാക്കിയ പീസുകൾ നല്ല വെള്ളം വാർന്നതിന് ശേഷം ഗ്രൈൻഡറിലേക്ക്, മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ സവാളൻ്റെ പകുതി ചെറുതായിരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഒരു ടീസ്പൂൺ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ രണ്ട് പീസ് ബ്രെഡ് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ. ഇനി ഇതാ വേവിച്ച ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലസ് ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ട് ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളക്, ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഇത് ഗാർലിക് പൗഡറാണ്, വെളുത്തുള്ളി പൗഡർ. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നാല് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകത്തിൻ്റെ പൊടിയായാലും മതി. ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് കൊടുക്കുക. ഈ മസാലസ് ഒന്നും മിസ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ ഓവർ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതായത് ഒന്ന് ക്രഷായാൽ മതി, ഇങ്ങനെ പേസ്റ്റായി പോകരുത്. ഇത് കണ്ടോ, ഞാൻ അരച്ചതിൽ ഉള്ളി ഇങ്ങനെ ചെറിയ തരിതരികളെല്ലാം കിടക്കുന്നുണ്ട്. അതുപോലെ ചെയ്തെടുത്താൽ മതി. നന്നായി അരഞ്ഞ് പേസ്റ്റായി പോകരുത് കേട്ടോ. അതായത് ഇതുപോലെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു 20 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഫ്രീസറിലേക്ക്, ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലേക്ക്. അതേസമയത്ത് ഞാൻ കുറച്ച് ക്യാരറ്റ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ കുവ കാച്ചുകയാണ്. കുവ കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് പാല് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഞാൻ കൂവപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ ക്യാരറ്റ് വിസിൽ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഓഫാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റ് കറക്റ്റ് വെന്ത് കിട്ടിയിട്ട് 2 വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കും 20 മിനിറ്റായി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മസാല എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട്ലറ്റിനൊക്കെ ആക്കുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കൂട്ട് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 പീസ് ബ്രെഡെല്ലാം എടുത്തേ, അപ്പോൾ കുറച്ചുകൂടെ അധികം ബ്രെഡ് എടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ പിടിച്ച് റെഡിയാക്കാനുള്ള, ചെയ്യാനുള്ള പാകത്തിന് ആയിക്കിട്ടുന്നവരെ ആക്കിയെടുത്താൽ മതി. കുറച്ച് ബ്രെഡ് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്താൽ മതി. ഞാനിത് ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. നോസിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ അടുപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഹോൾസ് ഉണ്ടാക്കിയെടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. അപ്പോൾ എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കോട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് കോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് അതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഒന്നുകൂടെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ അത് ഒന്നുകൂടെ ഒന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഞാനിതാ ഇന്ന് നൂലപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 6 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ എണ്ണ ചൂടായതിന് ശേഷം
തീ കുറച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം ഡോണറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ഉള്ളു വേവാണ്ടായി പോവും. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ കളറാക്കി എടുക്കുക. സമയമെടുത്തിട്ട് ഫ്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഉള്ളു നമ്മുടെ ചിക്കന് അങ്ങനെ ചേർത്തതല്ലേ, അപ്പോൾ ഉള്ളിൽ ചിക്കനൊന്നും വേവാണ്ട് വരും. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ബാഗ് കൊടുക്കാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മുടെ ജ്യൂസും കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതാ ക്യാരറ്റെല്ലാം നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ക്യാരറ്റ് നന്നായി ആദ്യം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നല്ല തണുപ്പിച്ച കട്ടപ്പാലൊക്കെയാണ് നല്ല, നോമ്പായതുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കുന്നില്ല. തണുപ്പിച്ച പാല് ചേർത്ത് കൊടുത്ത് നന്നായി അടിച്ചെടുത്ത് ഇതാ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് തണുപ്പ് കഴിക്കാത്തവർക്ക് ചൂടോടെയും ആക്കിയെടുക്കുക. ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി, ചൂടുള്ള ക്യാരറ്റും. അപ്പോൾ നമുക്ക് തരി കാച്ചിയതിനൊക്കെ പകരമായിട്ട് കുടിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കൂവ കാച്ചിയതും എടുക്കുന്നുണ്ട്. ഞാനിനിപ്പോൾ എല്ലാം സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാം ടേബിളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഇത് ചായയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. വെറൈറ്റി ടേസ്റ്റുള്ള കുറുമയാണ് ഇത്. അതിലേക്ക് നല്ല കോമ്പിനേഷനാണ് നമ്മളെ നൂലപ്പം ഇടിയപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഡോണറ്റ്സ് ഞാൻ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ഉള്ളെല്ലാം നല്ല സോഫ്റ്റാണ് കേട്ടോ. ക്യാമറയിൽ അത്ര അങ്ങ് നമ്മൾ കാണിക്കാൻ കഴിയില്ല, അത്രേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതാ ഉള്ളെല്ലാം നല്ല കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ഇഫ്താറിനൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, അല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാം, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ബാഗെല്ലാം കൊടുത്ത് ഞങ്ങളിതാ നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളൊരു നോമ്പുതുറ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചെറിയൊരു നോമ്പുതുറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇൻഷാല്ലാ അടുത്ത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.